രണ്ട് മൂന്ന് വിശേഷങ്ങൾ ഒരുമിച്ച് സമ്മേളിക്കുന്ന ദിവസമാണ്. പുതിയൊരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. മാതാവിന് പ്രത്യേകമായി പ്രതിഷ്ഠിക്കപ്പെട്ട മാസം, യൂറോപ്പിലെ മെയ് മാസം പൂക്കളുടെ മാസമാണ്. വസന്തത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു കാലയളവാണ് മെയ് മാസം 1-ാം തീയതി. ഈ പറയുന്ന പൂക്കളുടെ ഉത്സവമായിട്ടൊക്കെ, വസന്തത്തിൻ്റെ ആഘോഷമായിട്ടൊക്കെ ആഘോഷിക്കുന്ന പതിവുണ്ട്. അപ്പം അങ്ങനെ മെയ് മാസ റാണിയായിട്ട് പരിശുദ്ധ അമ്മയെ കണ്ടുകൊണ്ട് അമ്മയെ സ്നേഹിച്ച് അമ്മയ്ക്ക് വേണ്ടി ഒരു മാസം പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥനകളിലൂടെ ഒക്കെ അമ്മയെ വണങ്ങി അമ്മയുടെ മാധ്യസ്ഥം തേടുന്ന ഒരു മാസമാണ്. അതുപോലെ തന്നെ ഇന്ന് തൊഴിലാളി ദിനമായിട്ട് ലോകത്തിൽ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്ന, തൊഴിലാളികൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. തൊഴിലാളികളുടെ പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥൻ സഭ പ്രത്യേകമായിട്ട് വിശ്വസ്ത പിതാവിനെയാണ് നൽകിയിട്ടുള്ള മധ്യസ്ഥനായിട്ട് നൽകിയിട്ടുള്ളത്. വിശ്വസ്ത പിതാവിന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ഈ ഒരു പ്രത്യേക പ്രതിസന്ധിയുടെ കാലത്തിൽ വിശ്വസ്ത പിതാവിനോട് പ്രത്യേകമായിട്ട് നമുക്ക് മധ്യസ്ഥം പ്രാർത്ഥിക്കാം. 12-ാം പീസ് മാർപ്പാപ്പ 1955-ലാണ് യോസഫ് പിതാവിനെ തൊഴിലാളികളെ മധ്യസ്ഥനായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് സഭ ഒരു സമ്മാനം തരുന്നു. റഷ്യൻ വിപ്ലവത്തിന് ശേഷം, തൊഴിലാളി സമരത്തിന് ശേഷം എല്ലാ വർഷവും ഈ തിരുനാൾ യോസഫ് പിതാവിൻ്റെ തിരുനാളായിട്ട് ആഘോഷിക്കണമെന്ന് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. പിന്നീട് ലയോ 13-ാം മാർപ്പാപ്പ, ബെനഡിക്ട് 15-ാം മാർപ്പാപ്പ ഒക്കെ ഇതിനെ വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്തു. തൊഴിലാളി കുടുംബങ്ങളുടെ മധ്യസ്ഥന യോസഫ് പിതാവിനെ പ്രത്യേകമായിട്ട് അവരോധിച്ചു. നമുക്കും വിശ്വസ്ത പിതാവിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥം നമുക്ക് ഇന്ന് പ്രത്യേകമായിട്ട് യാചിക്കാം. നമ്മുടെ നിയോഗങ്ങളൊക്കെ നമുക്ക് സമർപ്പിക്കാം. യോസഫ് പിതാവിനെ പോലെ, പരിശുദ്ധ അമ്മയെ പോലെ, ഈശോയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച അവരെ പോലെ നമുക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. നമ്മളായിരിക്കുന്ന തൊഴിൽ മേഖലകളിലൊക്കെ വിശ്വസ്തയോടുകൂടി വർത്തിക്കുവാൻ, നീതിബോധത്തോടുകൂടി വർത്തിക്കാനുള്ള വലിയ കൃപ നമുക്ക് ആഗ്രഹിക്കാം. യോസഫ് പിതാവിനെ കുറിച്ച് ബൈബിളിൽ പറയുന്ന കാര്യം, യോസഫ് പിതാവ് നീതിമാനായിരുന്നുവെന്നാണ്. ഈ നീതിബോധം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാകാനായിട്ട്, നമ്മുടെ കാഴ്ചപ്പാടുകൾ ഉണ്ടാകാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് അമ്മയുടെയും അപ്പൻ്റെയും പ്രത്യേകമായ മാധ്യസ്ഥം നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് ഈ വിശുദ്ധ ബലി ഭക്തിപൂർവം പിതാവായ ദൈവത്തിനെ നമുക്ക് കാഴ്ചവെക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്ന് പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ഫലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം, ഗുരുവിൽ സ്നേഹമോടി ചീടാം.
അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വനോ സ്തുതി ഗീതം ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വനോ സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വനോ സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂജ്യമാണിവേ അങ്ങയുടെ രാജ്യമരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഏർപ്പെടുത്തല്ലേ ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് മനുഷ്യവംശത്തെ വീണ്ടെടുക്കുവാൻ തിരുക്കുമാരൻ ലോകത്തിലേക്ക് അയച്ചു ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങളെ രക്ഷകനായ ഈശോയുടെ വളർത്ത പിതാവും സംരക്ഷകനുമായ വിശ്വാസ പിതാവിനെ തിരഞ്ഞെടുത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു അവതരിച്ച വചനത്തിന് ജീവിതം സമ്പൂർണ്ണമായി സമർപ്പിച്ച വിശുദ്ധ അമ്മയോടും പരിശുദ്ധ യൗസപ്പിതാവിനോടും ചേർന്ന് വിശുദ്ധിയോടുകൂടി ബലിയർപ്പിക്കുവാൻ നിങ്ങളെ ശക്തരാക്കണമേ പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ കർത്താവിൻ്റെ വിശുദ്ധ ഗീതം നേത്രങ്ങൾക്കു പ്രകാശം താൻ ഭക്തി പുലർത്തുക നിർമ്മലമായി നിത്യമതങ്ങനെ നിലനിൽക്കും സദയം കൂരി നിറയ്ക്കുന്നു കർത്താവിൻ വിധിവാക്യങ്ങൾ സത്യവും ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ധിപരാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോനാദാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു മത്തിനു നിത്യ മഹോന്നതമാം ഉത്താഴം നീ അരുളുന്നു അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരേഷയുമേകുന്നു
നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ എൻ്റെ കർത്താവേ നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ ശബ്ദമുയർത്തി പാടിടുവിൻ സർവരുമൊന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ പരിപാവനരാ സർവേശ പരിപാവനരാ ബലവാനെ പരിപാവനരാ ആവർത്തിയേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം വിശുദ്ധരിൽ സ്മൃതനായ വസിക്കുന്ന പരിശുദ്ധനും സുത്യർഗനും ബലവാനവർദ്ധനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ സഹോദരി വിശുദ്ധ പൗലോസ് ലീഹാം കൊളോസസിലെ സഭയ്ക്കെഴുതിയ ലേഖനം അധ്യായം 3 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണമേ മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ സർവോപരി സർവവും സമ്പൂർണതയിൽ ബന്ധിക്കുന്ന സ്നേഹം ധരിക്കുവേൻ മിശിഹയുടെ സമാധാനം നിങ്ങളെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടത് അതിനാൽ നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുവേൻ എല്ലാ ജ്ഞാനത്തിലും പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും മിശിഹായുടെ വചനം നിങ്ങളിൽ സമർത്ഥമായി വസിക്കട്ടെ നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ ഈശോയുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ചെയ്യുവിൻ നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി വിശേഷ വിളിച്ചെത്താൻ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാൻ സുവിശേഷ വിളിച്ചെത്താൻ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്ത നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം സമാധാനം നിങ്ങളോട് കൂടെ ആത്മാവോട് കൂടെ വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി 13 അധ്യായം 53 മുതൽ 58 വരെയുള്ള തിരുവചനങ്ങൾ ഈശോപമകൾ അവസാനിപ്പിച്ചപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ട് സ്വദേശത്ത് വന്ന് അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു അവർ വിസ്മയഭരിതരായി ചോദിച്ചു ഇവനെ ഈ ജ്ഞാനവും ശക്തിയും ഇവിടെ നിന്ന് ഇവനാത്തച്ഛൻ്റെ മകനല്ലേ ഇവൻ്റെ അമ്മ മറിയമെന്ന് വിളിക്കപ്പെടുന്നവളല്ലേ യാക്കോബ് യോസേപ്പ് ഷിമയോൻ യൂദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ ഇവൻ്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ പിന്നെ ഇവനെ ഇതെല്ലാം എവിടെ നിന്ന് അവർക്ക് അവനിൽ ഇടർച്ചയുണ്ടായി ഈശോ അവരോട് പറഞ്ഞു പ്രവാചകൻ സ്വദേശത്തും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും അവതുമിക്കപ്പെടുന്നില്ല അവരുടെ അവിശ്വാസ നിമിത്തം അവൻ അവിടെ കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല ഈശോ സിനഗോഗിൽ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ യഹൂദർക്കെല്ലാം പ്രത്യേകമായിട്ട് പണ്ഡിതന്മാർക്കും അതുപോലെ തന്നെ പ്രധാന പുരോഹിതന്മാർക്കൊക്കെ അവനിൽ പ്രത്യേകമായിട്ടുള്ള അസൂയയുണ്ടായി അതുകൊണ്ടാണ് അവർ പറയുക
ഇവന് ഈ ജ്ഞാനമൊക്കെ എവിടെ നിന്ന്? ഇവനെ തച്ചൻ്റെ മകനല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടാണ് അവരത് സംസാരിക്കുക. ഇത്രയും താഴേക്കിടയിലുള്ള ഒരുവിൻ്റെ മകനെ, അല്ലെങ്കിൽ ആ സഹോദരന്മാരൊക്കെ നമുക്കറിയാം അമ്മയുടെ അനിയത്തിയുടെ മക്കളൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുക. ഈ സഹോദരന്മാരൊക്കെ നമുക്കറിയാം. അങ്ങനെയുള്ള ഒരുവനെ എങ്ങനെ ഈ ജ്ഞാനമൊക്കെ ലഭിച്ചുവെന്നാണ് അവരുദ്ദേശിക്കുക. അപ്പോൾ നമുക്കറിയാം യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചല്ല ജീവിച്ചത്, തൊഴിൽ ചെയ്താണ് ജീവിച്ചത്. അപ്പനോടൊപ്പം മരപ്പണി ചെയ്ത് ആണ് ജീവിച്ചത്, കുടുംബത്തെ സഹായിച്ചു കൊണ്ടുപോകുന്നത്. ഏത് തൊഴിലിനും അങ്ങനെ മഹത്വമുണ്ട് എന്ന് യേശു പഠിപ്പിച്ചു തരികയാണ്. നമ്മളൊക്കെ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവരും ജോലി ചെയ്യുന്നവരുമാണ്. എല്ലാ തൊഴിലിനായാലും തൊഴിലിനെയും മാനിക്കാനും അതിനെ ആദരിക്കാനും അതിനോട് വിശ്വസ്ത പുലർത്താനുമുള്ള ഒരു കൃപ നമുക്ക് ആഗ്രഹിക്കാം. ഏത് ചെറിയ ജോലിയും അത് വലിയ ജോലിയാണ് ദൈവം മുമ്പിൽ, ദൈവതിരുസന്നിധിയിൽ അതൊക്കെ വിലമതിക്കപ്പെടുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ പണിയെടുക്കാതെ ജീവിക്കുക, എങ്ങനെയും പണമുണ്ടാക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അന്ന് മനുഷ്യനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി തൊഴിൽ ചെയ്തുകൊണ്ട്, തൊഴിലിനെ ബഹുമാനിച്ചുകൊണ്ട്, തൊഴിലിനെ ആദരിച്ചുകൊണ്ട്, തൊഴിലിനെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ, കുടുംബജീവിതം നയിക്കുവാൻ, നമ്മുടെ ഏൽപ്പിക്കപ്പെട്ടവരെയൊക്കെ സഹായിക്കാൻ, അവരൊക്കെ ശുശ്രൂഷിക്കാൻ, ഇതിലൂടെയൊക്കെ നമുക്ക് പരിശ്രമിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശ്വാസപിതാവിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥം നമുക്ക് ഈ ദിവസത്തിൽ ഉണ്ടാകട്ടെ. നമുക്കെല്ലാവർക്കും മനോദാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചെലവഴിച്ച മിശിഹായെ തപസ്സിൻ്റെയും പ്രാശസ്ത്യത്തിൻ്റെയും ചേതനത്തിൽ ജീവിക്കുവാനും പ്രാർത്ഥനാരൂപിയിൽ വളരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടായ മിശിഹായെ ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പിതാവിൻ്റെ ഹിതമനുസരിച്ച് അവതാരം ചെയ്ത വചനത്തെ പരിപാലിച്ച മറിയസേപ്പിനെ പോലെ വിശ്വാസത്തിലും വിശുദ്ധിയിലും തങ്ങളുടെ മക്കളെ ദൈവോന്മുഖരായി വളർത്തുവാൻ എല്ലാ മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. തിരുക്കുടുംബത്തെ പുലർത്തുവാൻ നിരന്തരം അധ്വാനിച്ച വിശുദ്ധ യോസേപ്പിനെ പോലെ ഞങ്ങളുടെ തൊഴിലിനോട് വിശ്വസ്തത പുലർത്തുവാനും അതിലർത്ഥവും ആനന്ദവും കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സഭയുടെ സംരക്ഷകനായ വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥതയാൽ സഭയോടൊത്ത് ചിന്തിക്കുവാനും അവളുടെ സംരക്ഷണത്തിൽ വളർച്ചയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുവാനും സഭാ തനയർക്ക് എല്ലാവർക്കും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെയും പ്രത്യാഗത്തിൻ്റെയും മാർഗത്തിൽ ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപൊലിത്തയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപൊലിത്തയും ഞങ്ങളുടെ പിതാവ് മേലധ്യക്ഷനുമായ മാർ പോൾ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സമർപ്പിക്കുന്നു. നസ്രത്തിലെ തിരുകുടുംബത്തിൽ മാറി യോസേപ്പിന്റെ സംരക്ഷണയിൽ വളർന്ന ഈശോയെ അനുസരണത്തിന്റെയും പ്രാർത്ഥനയുടെയും അധ്വാനത്തിന്റെയും ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ വളർത്തുപിതാവിനെ പോലെ ഞങ്ങളെ പരമേൽപ്പിക്കുന്ന ചുമതലകൾ വിശ്വസ്തയോടുകൂടി നിറവേറ്റുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തൻ്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ.
സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിങ്കൽ സുത്യർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യാ മറിയത്തിൻ്റെയും നീതിമാനായ യോസേഫ് പിതാവിൻ്റെയും ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കിൽ ഉണ്ടാകട്ടെ. ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം മരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ തോമാസ് ലീഹായുടെ ഓർമ്മയും വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോട് കൂടെ, നമ്മുടെ രാജാവ് നമ്മോട് കൂടെ, നമ്മുടെ ദൈവം നമ്മോട് കൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാം നിദ്ര കൊള്ളുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൻ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ സത്യവുമാവുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശിലുവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും ഇരിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിനും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹീയവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പം ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികളിൽ ഘോഷിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. പാത്രിയാർക്കീസ്മരം എത്രാന്മാരുമായി നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹത്തിന് വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തിന് മരിച്ചല്ലോ എന്ന് പുറപ്പെട്ടു എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും. സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ എൻ്റെ സഹോദരങ്ങളെ. എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുക നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാനയെ അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദൈവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയിട്ടുള്ള ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടെ ഉറച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരി മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിന് നിന്ന് പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങളാദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവേൻ. ഭയഭക്തി ജനകുമാരെ നിങ്ങൾക്ക് ഉദാശയപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാകുന്നതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാകൃതിയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടി. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും പ്രൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. വികാര വിചാരങ്ങൾ ഉയരങ്ങളിലേക്കുയരട്ടെ. ഹൃദയ വികാര വിചാരങ്ങൾ പൂർവപിതാവാമബ്രാഹം ഈസഹാക്യാക്കോവിൻ നിവർത്തൻ ശാവേ സന്നിധിയിൽ അഖില ചരാചരകർത്താവാം ദൈവത്തിനു ഫലിയർപ്പിപ്പോ. പിതാവുമുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഹമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ഹോശാന പാടുന്നു. അഭിമുഖം എത്രയോ ഗതിജനകം. ശ്രദ്ധന്മാരുടെയും പരിശുദ്ധൻ സമാനമയാൽ നിറയുന്നു നിരുപവമേ.
സദതം സ്ത്രീജാതനായി ഉശാന ഉശാന സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസായും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവെ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇളയവരും ബലഹീനരും ആകുലരുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്രയോ വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയി ഇനങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഇനങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഇനങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ദുർബലമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താലെ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ സഹായങ്ങൾക്ക് അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനമോട് കൂടി കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പാക്ക് വേണ്ടിയും സഭയുടെ തലവനും മേജർ ആർച്ച് ബിഷപ്പുമായ ജോർജ് മെത്രാപോലിത്താക്ക് വേണ്ടിയും അതിരുപതാധ്യക്ഷനായ ആൻഡ്രോസ് മെത്രാപോലിത്താക്ക് വേണ്ടിയും ഉരുപതാധ്യക്ഷനും പിതാവുമായ പോൾ മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ ആത്മായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ കുർബാന നീ സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്നവരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരമായി വിധം വർത്തിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും കർത്താവേ കുർബാന നീ സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർ പിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും ഞങ്ങളെല്ലാവരുടെയും പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും ആവശ്യങ്ങൾക്കു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും കർത്താവേ കുർബാന നീ സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിങ്കിൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവിനെ അമറിയത്തിൻ്റെ അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീത കണ്ടെത്തിയ നിധിമാന്മാരും വിശുദ്ധരുമേലെ പിതാക്കന്മാരുടെയും പാവനാസ്മരണ അങ്ങയുടെ ഉടനെയും സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ.
അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശുവും ശിഖായങ്ങ് അയച്ചുവെന്നും ഉപവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മിത്രാന്മാർ, പുരോഹിതന്മാർ, സന്യാസി, സന്യാസിനികൾ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകമിടയാളത്താലേ മുദ്രി തരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായി എല്ലാവർക്കും ആവശ്യകമായ നേർമല്യത്തിൻ്റെയും ശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയുവാനിടയാകട്ടെ. കർത്താവേളിയവരും ബലഹീനരും ക്ലേശതരുമായ ദാസരും അങ്ങ് നൽകിയിട്ടുള്ള മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശോ മിശിഹായുടെ പിടാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആതുരൂറം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടി. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ഈ ദാസരുടെ ഈ കുർബാനയിൽ അവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃതിക്ക് പാപങ്ങളുടെ മോചനത്തിന് മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്ക് നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തിൻ്റെ അമൂല്യമായ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകം അങ്ങയുടെ നാമത്തിനെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്തവിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഈ വിലപിടത്തെയും പാവമോചവുമായ ഈ തിരിശ്ശേരി രക്തങ്ങളെയും അങ്ങ് സുഗന്ധപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാണ്. ഞങ്ങൾ തീർത്ഥം അയോഗ്യരാണ് എങ്കിലും സുത്യർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായപ്പം സ്വർഗത്തിൽ നിറങ്ങിയത് ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗരാജ്യം അവർ നേടിടുമെന്നോതി മാനവരക്ഷകനേശുനാഥൻ തൻ്റെ തിരുവിഷ്ടം പൂർത്തിയാക്കിയിടുന്ന ക്രൂവീന്മാർ ശ്രാവീന്മാർ മുഖ്യദൂതൻ സാദര നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തരഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തി ആദരങ്ങളോടെ സമീപിക്കാം.
അനുതാപത്തിനുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളെ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരന്റെ തെറ്റ് ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും മെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെയും വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷിക്കാൻ കാരണമാകട്ടെ. ജീവനും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്ന ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധന്മാരോടൊപ്പം സ്തുതിക്കുവാൻ അങ്ങയുടെ അതരങ്ങളെ പോത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നദ്ധയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ നിങ്ങളെയും നീ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്നങ്ങി വിളിച്ച് പ്രകാരം പ്രാർത്ഥിക്കട്ടെ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നിങ്ങളുടെ തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ. ദുഷ്ടാരോപീനങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കേണ് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും മഹത്വവും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാവുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഏകം സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നീതിമാനായ യോസേഫിന്റെ ഓർമ്മ നമുക്ക് ആചരിക്കാം. നമുക്ക് അനവധിർത്തികീർത്തനങ്ങൾ ആലപിക്കാം. സന്തോഷപൂർവം നമുക്ക് ഹല്ലേലൂയ പാടുകയും ചെയ്യാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശുവും ശിഹയുടെ കൃപാവരം നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. ഞങ്ങളുടെ സംരക്ഷകനായ വിശ്വസ്ത യോസേഫേ, അങ്ങയുടെ പ്രാർത്ഥന ഞങ്ങളെ ശത്രുവിനെ പരാജയപ്പെടുത്തട്ടെ. ഞങ്ങളെല്ലാവരും കർത്താവിനെ ഹല്ലേലൂയ പാടി സ്തുതിക്കുന്നു. ഞങ്ങൾ സ്വീകരിക്കുന്ന തിരുശരീര രക്തങ്ങൾ ഞങ്ങൾക്ക് നിത്യജീവൻ നൽകട്ടെ. ആത്മീയത്തിന് കരണമായി തീരട്ടെ. ആമേൻ. ശ്രീ
പരിശുദ്ധാത്മാവിനെ കൃപാവർത്താൽ സ്തുതിർഹവും പരിശുദ്ധവും ജീവിതായകം ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെടുന്ന നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവരുടെ ഇനിയമായ ധാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേയ്ക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്തുതിർഹവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേർന്ന് വിശ്വസ്ത പിതാവിൻ്റെ ഓർമ്മയാചരിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി. ഈ ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവുംപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പ്രത്യാശയായ മിശിഹായ വിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ മോചിക്കുകയും നിത്യജീവനിൽ ഞങ്ങളെ പങ്കുചേർക്കുകയും ചെയ്തു. ഈ അമൂല്യധാനം എന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. വിശ്വാസ പിതാവിനെ പോലെ ഞങ്ങളും ഈ ഭൂമിയിൽ നിന്നെ ഏറ്റുപറയുന്നതിനും ജീവിതത്തിലൂടെ നിനക്ക് സാക്ഷ്യം പകരുന്നതിനും സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. പാലകനാ മാർയോസേപ്പിൻ മധ്യസ്ഥതയാൽ ഭവനങ്ങൾ ശോഭിതമായി തീരട്ടെ. തിരുഭവനത്തിൻ മാതൃകയിൽ അനുദിന ജീവിത പാതകളിൽ നീതിയോടെന്നും മുന്നേറാൻ നെൽവരധാനം നൽകട്ടെ. താതൻ മാനവരകിലർക്കും പ്രാർത്ഥനയാലേ ദൈവേഷ്ടം നിറവേറ്റാൻ വരമേകട്ടെ. ക്ലേശങ്ങളില മാതൃകയിൽ ശാന്തത നിങ്ങൾ തേടിടുവിൻ. നന്മരണം വഴിയായെന്നും വാനവരൊത്തു വസിച്ചിടുവാൻ ആദൻ നന്മകൾ ചൊരിയട്ടെ. ഇപ്പോഴുമെപ്പോഴുമെന്നേക്കും വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി. നിന്നെ ഞാൻ സ്തുതിച്ച് കൃപാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമ്പോലെ അറിഞ്ഞുകൂടാം. തൊഴിലാളി ദിന പ്രാർത്ഥന സമർപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശ്വാസ പിതാവിനെ ധ്യാനിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മനുഷ്യനായി അവതരിക്കുകയും തൊഴിൽ ചെയ്ത് ജീവിക്കുകയും ചെയ്തുകൊണ്ട് മാനുഷിക പ്രയത്നത്തിൻ്റെയും തൊഴിലിൻ്റെയും മാഹാത്മ്യം വെളിപ്പെടുത്തി അങ്ങ് ലോകമെങ്ങുമുള്ള തൊഴിലാളികളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ ഉള്ളായ്മകളുടെയും എന്ന പോലെ എല്ലാ പ്രവൃത്തികളുടെയും ആരംഭമായ ദൈവം മനുഷ്യരെ നിക്ഷേപിച്ചിരിക്കുന്ന പ്രവർത്തന ശേഷികൾ
മുഴുവൻ പ്രയോജനപ്പെടുത്തി ലോകപുരോഗതിക്കായി അധ്വാനിക്കാനുള്ള അനുഗ്രഹം ഏവർക്കും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യരുടെ നൈസർഗിക കഴിവുകളുടെ വികസനത്തിന് വേണ്ടി അങ്ങ് പ്രപഞ്ചത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന രഹസ്യങ്ങൾ കണ്ടുപിടിക്കുവാനും അവ പൊതുനന്മയ്ക്കായി ഉപയോഗിക്കാനുമുള്ള കഴിവ് ശാസ്ത്രജ്ഞന്മാർക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രകൃതി സമ്പത്തുകൾ ഉപയോഗപ്പെടുത്തിയും ശാരീരിക ശക്തികൾ പ്രയോജനപ്പെടുത്തിയും കാർഷികവും വ്യാവസായികവുമായ രംഗങ്ങളെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളെ എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വേലക്കാരൻ അവൻ്റെ വേതനത്തിന് അർഹനാകുന്നുവെന്ന് പഠിപ്പിച്ചുകൊണ്ട് ന്യായമായ കൂലി നൽകുവാൻ ആഹ്വാനം ചെയ്ത അങ്ങ് തൊഴിലുടമകളിൽ നീതിബോധവും സഹോദര ചിന്തയും വളർത്തണമേയെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മുന്തിരിത്തോപ്പിലെ വേലക്കാരുടെ ഉപമരളി ചെയ്തുകൊണ്ട് ജോലിക്കാർക്കുണ്ടായിരിക്കേണ്ട ഗുണഗണങ്ങളെക്കുറിച്ച് ലോകത്തെ ബോധിപ്പിച്ച അങ്ങ് തൊഴിലാളികളിടയിൽ അധ്വാന തൽപരതയും നീതിബോധവും വളർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തകർന്നുകൊണ്ടേയിരിക്കുന്ന തൊഴിലാളി തൊഴിലുടമ ബന്ധങ്ങൾ മെച്ചപ്പെടുവാനും ഉള്ളവരുമില്ലാത്തവരും തമ്മിലുള്ള അന്തരം കുറഞ്ഞ് എല്ലായിടത്തും ക്ഷേമാന്തരീക്ഷം സംജാതമാകാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ഇടയിൽ തൊഴിലിനോട് മെച്ചപ്പെട്ട ആഭിമുഖ്യം ഉണ്ടാകണമെന്നും എല്ലാവരെയും കഠിനാധ്വാനത്തിൽ തൽപരരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. തൊഴിലിന്റെ മഹാത്മ്യ ലോകത്തെ ധരിപ്പിക്കുവാൻ വേണ്ടി പാവപ്പെട്ട കുടുംബത്തിൽ പിറക്കുകയും തുന്നൽക്കാരിയായ മറിയത്തോടും തച്ചനായ യോസേപ്പിനോടുമൊത്ത് തൊഴിൽ ചെയ്ത് ജീവിക്കുകയും ചെയ്ത മിശിഹായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തൊഴിൽ ചെയ്യുന്നവരെയും അവർക്ക് തൊഴിൽ നൽകുന്നവരെയും കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. നെറ്റിയിൽ വിയർപ്പ് കൊണ്ട് ഭക്ഷണം കഴിക്കുവാൻ ആദ്യം മാതാപിതാക്കന്മാരോട് കൽപ്പിച്ച പിതാവായ ദൈവത്തിൻ്റെ തിരിഹിതം മനസ്സിലാക്കി കഠിനാധ്വാനത്തിൽ തൽപരരാകുവാനും അങ്ങനെ സ്വന്തം പുരോഗതിയോടൊപ്പം സമൂഹത്തിൻ്റെ പുരോഗതിയും കൈവരുത്തുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുകയും ചെയ്യണമേ. ആമേൻ. പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന. ദൈവജനനയായ പരിശുദ്ധ കന്യാമറിയമേ, അങ്ങേയെൻ്റെ മാതാവും മധ്യസ്ഥയും ആയി ഞാൻ ഏറ്റുപറയുന്നു. പുത്രസഹജമായ ഭക്തി എന്നിൽ നിറയ്ക്കണമേ. അങ്ങേ അരുമസ്വതരുടെ ഗണത്തിൽ എന്നെയും ചേർക്കണമേ. മക്കളോട് അമ്മയ്ക്കുള്ള സ്നേഹവും വാത്സല്യവും എന്നോട് എപ്പോഴും അങ്ങ് കാണിക്കണമേ. ഏത് അവസരത്തിലും അങ്ങേ സഹായം അഭ്യർത്ഥിക്കുവാനും നന്മ കൈവരിക്കാനും ഇടയാക്കണമേ. ഈ പ്രാർത്ഥനകൾ അങ്ങേ തിരുക്കുമാരൻ വഴിയായി പിതാവിൻ്റെ പക്കലേക്ക് സമർപ്പിക്കുവാൻ അമ്മേ അങ്ങ് തന്നെ എന്നെ സഹായിക്കണമേ. പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ദൈവത്തിന്റെ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പാപികളുടെ സങ്കേതമേ, വിജാതീയർ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പാപികളുടെ സംഗീതമേ, രാഷ്ട്രീയാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടുവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടുവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പാപികളുടെ സംഗീതമേ, മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെടുവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടുവാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമെങ്ങിയ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെടുവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടുവാനാവുന്നു. സുഹൃദ്ജപം. ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ, ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ശ്രേയുള്ളവരെ, ഇന്നത്തെ പ്രത്യേകമായിട്ടുള്ള തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും ആശംസിക്കുന്നു. പരിശുദ്ധ അമ്മയും വിശ്വസ്ത പിതാവും നമ്മെ അനുഗ്രഹിക്കട്ടെ.
അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ മാസത്തിൽ നമ്മൾ വൈകിട്ട് 6 മണിക്കായിരിക്കും വിശുദ്ധ കുർബാന. ഇടദിവസങ്ങളിൽ ഞായറാഴ്ച പതിവ് പോലെ 8:30 മണിക്കായിരിക്കും വിശുദ്ധ കുർബാന ഇവിടെ നിന്ന് സംപ്രേഷണം ചെയ്യുക. നമ്മൾ ഈ ദിവസങ്ങൾ ലോക്ക്ഡൗണിൻ്റെ ദിവസങ്ങളൊക്കെ അവസാനിച്ചു എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാനയൊക്കെ നമ്മൾ ആരംഭിച്ചത്. നമ്മുടെ ഇടവയോടുള്ള ബന്ധം, ഒപ്പം നമ്മുടെ കൂട്ടായ്മ, ഒപ്പം പ്രാർത്ഥനയിൽ കൂടുതൽ സൗകര്യങ്ങൾ നമ്മൾ അത് ഏർപ്പെടുത്തി തരികയാണ്. കൂടുതൽ നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ അപ്പോൾ അതുകൊണ്ട് ഈ സമയമൊക്കെ ഒന്ന് വേണ്ട രീതിയിൽ ക്രമപ്പെടുത്തി വിശുദ്ധ ബലിയിലൊക്കെ ഈ മാസത്തിൽ സംബന്ധിക്കാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മണക്കം മാസമൊക്കെ നമ്മൾ ചെറിയ ഭാഗം മാത്രമേ നമ്മളിവിടെ സമയക്കുറവുള്ളതുകൊണ്ട് ചെയ്തിട്ടുള്ളൂ. നമ്മൾ വണക്കം മാസ പുസ്തകമൊക്കെ ഉപയോഗിക്കുക, പാട്ടുപാടുക, പ്രാർത്ഥന ചൊല്ലുക, അതിൻ്റെ വിവരണങ്ങൾ, മാതാവിൻ്റെ അത്ഭുതങ്ങളൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് വായിക്കുക. അങ്ങനെ ആ മാതാവിനുള്ള ഭക്തിയിൽ വളരാനും അതുപോലെ തന്നെ അമ്മയോടുള്ള ഭക്തി പ്രകടിപ്പിക്കാനുമൊക്കെ പ്രത്യേകമായിട്ട് ഈ മാസത്തിൽ ശ്രദ്ധിക്കുക. നമുക്കറിയാം വണക്കമാസം പണ്ട് പുരാതന ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു മാസം മുഴുവൻ പ്രത്യേകമായിട്ടുള്ള ഒരു ഭക്തി, വിശുദ്ധരുള്ള വണക്കത്തിൻ്റെ അതാകാം, മറ്റു രീതിയിലുള്ള ഭക്തി, അങ്ങനെ ധ്യാനം വഴി, പ്രാർത്ഥന വഴി, പാട്ടുപാടി ഒക്കെ അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഒരു ഭക്തി പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയതാണ്. ഈ മെയ് മാസത്തിൻ്റെ പ്രസക്തി അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള മാധ്യസ്ഥം തേടാനായിട്ട് സഭ പ്രത്യേകിച്ച് നമ്മളോട് ആഹ്വാനം ചെയ്തതനുസരിച്ച് അമ്മയോടുള്ള ഭക്തി വളരാനായിട്ട് അമ്മയുടെ മാധ്യസ്ഥം തേടാനായിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ വച്ചിതാ കുമ്പിടുന്നേ.